സൺഡേ ഫണ്ടേയില് ഇനി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഗായികയാണ്. വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ മൂവീസിൽ, എങ്കിലും കൂടി അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ കൂടെയുമാണ്. അങ്ങനെ ഒരു തൻ്റേതായിട്ടുള്ള ശൈലി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയിൽ നിന്ന് കുറെ കൂടുതലായിട്ട് നമുക്കറിയാനുണ്ട്. സ്വാഗതം ചെയ്യുന്നു രാധിക നാരായൺ. പുത്തനിലഞ്ഞിക്ക് വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. ഈ കോഴിക്കോട്ടുകാരിക്ക് ഈ പാട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടോ? ആ അതെ, ഒരു മാപ്പിളപ്പാട്ടിന്റെ കുറച്ച് സ്റ്റൈലിലുള്ള ഒരു പാട്ടാണത്. ആദ്യമായിട്ട് പാടിയ ഒരു പാട്ട് ഇതാണ് അല്ലേ, മൂവിക്ക് വേണ്ടിയിട്ട്. അതിനു മുമ്പുള്ള രാധികയുടെ മ്യൂസിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു? ആദ്യം സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാടും, അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലിറ്റി ഷോകളിൽ വന്ന് പിന്നീടാണ് ഇങ്ങനെ ഫിലിമിലേക്കൊക്കെ. ഓക്കെ, ആദ്യം വന്ന ഓഫർ കേട്ടപ്പോൾ എന്ത് തോന്നി? ആദ്യം എങ്ങനെയാ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്? ഇത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുജിത്തങ്ങള്. സുജിത്തങ്ങള് വഴിയാണ് ഞാൻ അഫ്സൽ ഖാനെ പരിചയപ്പെടുന്നത്, അഫ്സൽ യൂസഫ്. പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെ ഞാൻ ഇതിനകത്ത് ശരിക്കും ട്രാക്ക് പാടാൻ വന്നതാ. ഈ പാട്ടും പിന്നെ ഇതിനകത്ത് ശ്രേയാഘോഷില് പാടിയൊരു തേനൂറും ചുണ്ടിനും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതിനൊക്കെ ട്രാക്ക് ഞാനാണ് പാടിയത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഈ ലിറിക്സ് ആദ്യം ഒരു ഡമ്മി ലിറിക്സ് എഴുതും, അപ്പം അതിന് വന്ന് പാടി, അത് കഴിഞ്ഞ് പിന്നെ ട്രാക്ക് പാടി, പിന്നീടാണ് അഫ്സൽക്ക പറഞ്ഞു ഇങ്ങനെ അത് ഹരിചരൻ്റെ കൂടെ ആണ് പാട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ നല്ല നല്ല കുറെ സോങ്സ് പാടാൻ പറ്റി. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇപ്പൊ രാധിക നാരായണൻ ഹരിചരൻ, രാധിക നാരായണൻ നജീം അർഷദ്, രാധിക നാരായണൻ ഹരിശങ്കർ, രാധിക നാരായണൻ, അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ നല്ല പ്രോമിനന്റ് സിംഗേഴ്സ്. ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി, പാടിയതെല്ലാം നല്ല ആളുകളുടെ കൂടെ. കച്ചേരി ചെയ്യാറുണ്ട്? കച്ചേരി ചെയ്യാറില്ല, പക്ഷെ പഠിക്കുന്നുണ്ട്. എവിടെയാ, ആരുടെ അടുത്താ പഠിക്കുന്നത്? ഞാൻ ഗണേശൻ സാറ് പത്തനംതിട്ട ഉള്ള സാറിന്റെ അടുത്ത് ആദ്യം പഠിച്ചത്, പിന്നെ മ്യൂസിക് കോളേജ്, പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് കോളേജ് സ്റ്റുഡന്റ്. പാലക്കാട് ചെമ്പൈയില്. ഓ ശരി, അതെപ്പോഴാ വരുന്നു? അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അത് ശരി, എന്നിട്ടാണ് കച്ചേരി ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ ജോണറും ഉണ്ടാവും. അതിൽ കൂടുതൽ ഇഷ്ടം ഗസൽസ് പാടാനാണോ? അതുപോലെ അങ്ങനത്തെ ഈ മഹഫിൽ മൂഡില്ലേ, അങ്ങനെ പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പാട്ടായാലോ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു. ഇതപ്പോ കോൺസെർട്സ് പോലെ പാടോ ചെയ്യോ? പ്രോഗ്രാംസ് ഷോസ് വരുമ്പോ ഇങ്ങനെ ഈ പാട്ടുകൾ, പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ പഴയ ലതാജിയുടെ ഒക്കെ പാട്ട്, ആശാജിയുടെ പാട്ടുകാരൊക്കെ അങ്ങനെ. സലോണ സലോണ ഓഡിയൻസ്, അങ്ങനെയുള്ള ഓഡിയൻസ് ഉണ്ട്. നമ്മള് ഈ അടിപൊളി പാട്ടുകളാണ് ഇപ്പൊ കൂടുതലും സ്റ്റേജ് ഷോയ്ക്കൊക്കെ കാണുന്നത്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ തന്നെയാണ്.
നമ്മൾ ഇപ്പോൾ ഗസൽ ആണെങ്കിലും ഈ പഴയ പാട്ടുകളാണെങ്കിലും അതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കൂടുതലും പാടുന്നത് ഇപ്പൊ ഈ ആളുകൾക്ക് വേണമെന്ന് നമ്മൾക്ക് തോന്നുകയാണ്, ഈ ഫാസ്റ്റ് ആണ് എല്ലാവരും ആവശ്യം എന്നുള്ളത്. പക്ഷെ നല്ല പാട്ടിന് എപ്പോഴും ഓഡിയൻസ് ഉണ്ട് എന്റെ ഒരു വിശ്വാസം. ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസിക്കലില് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോ കർണാട്ടിക് ക്ലാസിക്കൽ, അതിലേതാ പാടാൻ പോണ? കർണാട്ടിക്കില് ഞാൻ ഒരു സരസി ജനാഭ കുറച്ച് പാടാം. സരസി ജനാഭ മുരാരി പാഹി സരദം, സരസി ജനാഭ മുരാരി പാഹി സരദം, ശമലാദ്രി കുരിശ ശൗരേ സരസി ജനാഭ മുരാരി. ഇതിനെയാണ് വേഴ്സറ്റൈൽ സിംഗർ അല്ലെങ്കിൽ സിംഗിങ് എന്ന് ഞാൻ വിളിക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം എന്റെ അറിവ് വളരെ പരിമിതമായിരുന്നു രാധിക എന്ന് പറയുന്ന ഒരു സിംഗറിനെ പറ്റിയിട്ട്. നമ്മള് മുമ്പ് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പുതുതായിട്ട് കുറെ കാര്യങ്ങള് ഇങ്ങനെയും കൂടിയാണ് എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് തട്ടുംപുറത്ത് അച്യുതൻ, അതില് വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് നെഞ്ചിനുള്ളിലാകെ എന്ന് പറഞ്ഞിട്ട്. നെഞ്ചിനുള്ളിലാകെ മഞ്ഞ പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത്. സൂപ്പർ. ഇത് വിനീത് ആയിരുന്നു. അതെ 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 അതെ. റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു? അല്ല, സെപ്പറേറ്റ് ആയിരുന്നു. സെപ്പറേറ്റ് ആയിരുന്നു. ഇത് ദീപാങ്കുരനാണ്. ദീപാങ്കുരനാണ്. എനിക്ക് ആ ഒരു വീടും ആയിട്ട് ഭയങ്കര കുറച്ച് വർഷം മുന്നത്തെ ബന്ധമാണ്. അതായത് തിരുമേനി. ആ എന്നുവെച്ചാൽ ഞാൻ പണ്ട് തിരുമേനിയുടെ കൂടെ ഒരു 4 വർഷം ആ അവരുടെ ഒരു ഭക്തിഗാന സുധ പിന്നെ മ്യൂസിക് തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മുന്നേ. അപ്പൊ എനിക്കൊരു 10-14 വർഷമായിട്ട് അറിയാം. അങ്ങനെ ദീപു ഒരു പടം ചെയ്തപ്പോ എനിക്ക് ഒരു ചാൻസ് തന്നു. ലിറിക്സ് ശ്രദ്ധിച്ച് അറിഞ്ഞ് പാടുന്ന വേറൊരു പാട്ട് സൂഫി ആയാൽ സന്തോഷം. ഓ ലാൽ മേരി പത്ത് देखियों बला झूले लालण, ओ लाल मेरी पत देखियों बला झूले लालण, जिंदड़ी दा सेवण दा सखी शहबास कलंदल, दमा दम मस्त कलंदल अली दम दम दे अंदल, दमा दम मस्त कलंदल अली दा बेला नंबर, ओ लाल मेरी हो लाल. ഇത് കുറച്ചിങ്ങനെ അടിപൊളി ഒരു ഹെപ്പി ആയിട്ട് നിക്കണു. പക്ഷെ അതിന്റെ ലിറിക്സിന് നേരത്തെ പറഞ്ഞ പോലെ അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടോ? എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലിഷ്ടമുള്ള പാട്ടുകൾ പാടാം. സായന്തനം ചന്ദ്രിക ലോലമാലം നരമിഴും സ്വർഗമാ മനയോല ചാർത്തി കേളി വസന്തം പുണരാത്തതിന്ദേ പ്രിയനേ സായന്തനം ചന്ദ്രിക ഗസല് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണോ? ഗസല് പഠിക്കുകയല്ല, പക്ഷെ ഗസൽ ഒരുപാട് കേൾക്കും. അങ്ങനെയാണ് അതിനോട് ഒരു ഭയങ്കര ഇഷ്ടം വന്നു തുടങ്ങിയത്. കേട്ടാലും പാടാൻ പറ്റില്ല, കേട്ട് കേട്ട്. അല്ല, ഗസല് പഠിക്കാനായിട്ട് നമ്മൾ അതിനായിട്ട് പറ്റില്ല. അതായത് കുറേ കേട്ട് 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 അതിന് അങ്ങനെ തന്നെ നമ്മളെ മനസ്സിൽ അതിൻ്റെ ഒരു ഇതൊക്കെ പഠിക്കും. അത് എനിക്ക് തോന്നുന്നു
കേൾവിജ്ഞാനം എന്നൊക്കെ പറയണ പോലെ നമുക്ക് കുറേ കേട്ടാല് തന്നെ നമ്മൾ മനസ്സിലാ ട്യൂൺ ഇങ്ങനെ ഉണ്ടാവും. അല്ലാതെ അത് പഠിക്കാനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പഠിക്കുന്ന ഒരു രീതി ഇങ്ങനെ കുറെ കേൾക്കും. അത് ഏത് പാട്ടും അങ്ങനെ തന്നെയാണ്, കുറേ കേട്ട് കേട്ട് പിന്നെയാണ് അത് പഠിക്കുക, അത് എഴുതിയെടുക്കും പിന്നെയാണ്. അങ്ങനെ കേട്ട് പഠിച്ചൊരു ഗസൽ. ഒരു മ്യൂസിക്കൽ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2014 തൊട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം എന്ന് നമുക്ക് പറയാം. ഇനി ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ? ഈ ഫീൽഡിൽ ഉള്ള ആഗ്രഹത്തിനേക്കാളും എനിക്ക് കുറേ മ്യൂസിക് പഠിക്കുക, എനിക്ക് നല്ലൊരു മ്യൂസിഷ്യൻ ആവുക എന്നുള്ളത് മാത്രം. ഇപ്പോൾ പാടുന്നെങ്കിലും കുറേ പഠിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുള്ളത്. അല്ലാതെ ഒരു പടത്തിൽ പാടുക അല്ലെങ്കിൽ കുറച്ച് പടങ്ങളിൽ പാടിയിട്ട് പിന്നെ മാറിയിരിക്കുന്ന രീതിയിലല്ല. മ്യൂസിക് എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവുക. അത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിങ്ങനെ പോളിഷ് ചെയ്ത് വിളക്കൊക്കെ ഇങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി കൊണ്ടുനടക്കുന്നതോടെ അതിന് തിളക്കം കൂടുന്ന പോലെ നമ്മളെ പാട്ട് എത്രത്തോളം നന്നാക്കി എടുക്കാൻ പറ്റുമോ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ട് നല്ലൊരു മ്യൂസിഷ്യനാവുക എന്നുള്ളതാണ് എനിക്കൊരു ആഗ്രഹം. സാധന തന്നെയാണ് ലക്ഷ്യം. നമ്മൾ വിട്ടുപോയ ഒരു പാട്ട് കളി എന്ന് പറയുന്ന സിനിമയിൽ ചോദിച്ചു പറഞ്ഞു. സൂപ്പർ. ഇത് കൂടെ ഉണ്ടായിരുന്നത് ഹരിശങ്കർ. ഹരിശങ്കർ അതാ. ഓക്കെ, ഇതുപോലെ തന്നെ ആയിരുന്നു ലൈലാവോ ലൈലല സോങ് ലാലേട്ടന്റെ സിനിമ. അതെ, അതിന്റെ മ്യൂസിക് ചെയ്തത് ഒരുവിധം. അപ്പൊ എല്ലാ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇനിയിപ്പോ ഒരു വലിയ ആഗ്രഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ടും എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് അല്ലേ. എല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ. ലൈലാവോ ലൈല. രാത്രി മുല്ലത്തൻ കാതോരം യാത്ര ചൊല്ലിയോ രാതാരം. ആഗ്രഹം പോലെ നല്ല നല്ല ചാൻസ് വരട്ടെ. സോളോ സിംഗറായിട്ട് ഒരു പാട്ട് പാടാൻ അവസരം കിട്ടട്ടെ. എല്ലാ പ്രാർത്ഥനകളും അടിച്ചു പൊളിക്കും. താങ്ക് യു സോ മച്ച്.